എല്ലാവർക്കും നമസ്കാരം. ഗുരുകൃപ പ്രസൻറ്റേഷൻ ആരംഭിച്ചിരിക്കുന്ന ഭാഗവത ഗംഗ നിങ്ങളെല്ലാവരും ആസ്വദിക്കുന്നുണ്ടല്ലോ. വലിയ ഒരു സങ്കല്പത്തോടുകൂടിയിട്ടാണ് അവരിത് ആരംഭിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ ലോക്ക്ഡൗൺ പീരീഡിൽ ഇത് കാണുന്ന എല്ലാവർക്കും ഭഗവാനിൽ ഒരു ആയപ്പനിൽ ഭക്തി ഉണ്ടാവണം, അവർക്കൊക്കെ മനസ്സിന് സമാധാനവും ശാന്തിയും ഉണ്ടാവണം, അവർക്ക് സകല ശ്രേയസ്സും ഉണ്ടാവണം എന്ന സങ്കല്പത്തോടുകൂടിയിട്ടാണ് ഗുരുകൃപ ഇത് ആരംഭിച്ചിട്ടുള്ളത്. പക്ഷേ ധാരാളം ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും ഇതെങ്ങനെ നടന്നു പോകണു എന്നുള്ളത് ആലോചിക്കണം എല്ലാവരും. നല്ല ഒരു സാമ്പത്തികമായ ചെലവ് വ്യത്യസ്ത ആചാര്യന്മാരെ കൊണ്ട് ഓരോരോ സ്കന്ധങ്ങൾ പറയിപ്പിച്ചിട്ട് ഭക്തജനങ്ങളിൽ എത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രേക്ഷകരായ നിങ്ങൾ ഓരോരുത്തരും ഇത് നന്നായി നടക്കാൻ വേണ്ടി, ഇത് മുടങ്ങാതെ നടന്നു പോകാൻ വേണ്ടി നിങ്ങളുടെ യഥാശക്തി യഥാഭക്തി സംഭാവനകൾ ഈ ഗുരുകൃപയ്ക്ക് ഇതിൻ്റെ അവസാനത്തിൽ കൊടുത്തിട്ടുള്ള ആ അക്കൗണ്ട് ഡീറ്റെയിൽസും ഫോൺ നമ്പറൊക്കെ ഉണ്ട്, അതിൽ അയച്ചു കൊടുത്ത് ഇവരെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ, ഇവരെ സഹായിച്ചാൽ മാത്രമേ ഇത് നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റുള്ളൂ. നമ്മുടേതായ ഹിന്ദുക്കളുടെ എല്ലാ സംരംഭങ്ങളും നമ്മളെല്ലാം തന്നെ സഹകരിച്ചും സഹായിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് നടത്തിക്കൊണ്ടു പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരോടും എളിയ അഭ്യർത്ഥനയാണ്, ഇങ്ങനെയുള്ള സംരംഭങ്ങൾ വളരെ കുറച്ചാണ് നമ്മുടെ ഇടയിലുള്ളൂ. ഇപ്പം ഇങ്ങനെ ഒരു പുതിയ സംരംഭം ഒരാൾ ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളായ ആൾക്കാർ അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങൾ ചെയ്യണം. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും ഇതിന് വേണ്ട സാമ്പത്തിക സഹായം നിങ്ങളുടെ കഴിവിനനുസരിച്ചും നിങ്ങളുടെ ബന്ധുമിത്രാദികളെ കൊണ്ടും ഇതൊക്കെ കാണിച്ച് ഇതിന് ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഇത് കണ്ടിട്ട് കൂടുതൽ കൂടുതൽ ഈശ്വരഭക്തിയും അനസമാധാനവും സന്തോഷവും ശാന്തിയും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം. നമ്മളൊക്കെ തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ ന്യായീകരിക്കാൻ നോക്കും, തെറ്റ് ചെയ്തില്ല എന്ന് പറയാൻ നോക്കും, അതിനെ ഒളിപ്പിക്കാൻ നോക്കും അല്ലേ. പിന്നെ അതിനെ അതിന് രക്ഷപ്പെടാൻ വേണ്ടി ഇനി തെറ്റ് ചെയ്തു മതിയായാലോ അതിൽ നിന്ന് ശിക്ഷ കിട്ടാണ്ടിരിക്കാനുള്ള വഴികൾ എന്താ നോക്കും അല്ലേ, പറയ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കും. എന്നാൽ മഹാരാജാവിൻ്റെ മഹിമ നോക്കും, ഭഗവാനെ ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് എത്രയും വേഗം ശിക്ഷ തരണമേ എന്നാണ്. മാത്രമല്ല ആ പാപത്തിൻ്റെ ഫലം ഉടനെ അനുഭവിച്ചു കഴിഞ്ഞാൽ ആ പാപം നശിക്കുകയും ചെയ്യും. ഗൗരമുഖൻ എന്ന പേരായ ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, കൊട്ടാരത്തിൽ പോയി മഹാരാജാവിനോട് എൻ്റെ മകൻ ഇങ്ങനെ ശപിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിക്കാൻ പറഞ്ഞു. ആ മഹർഷി ഗൗരമുഖൻ കൊട്ടാരത്തിൽ വന്നു, മഹാരാജാവിനെ വിവരം അറിയിച്ചു. പക്ഷേ മഹർഷി അത് ക്ഷമിച്ചു, പക്ഷേ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെ പുത്രനായ പുത്രിംഗി അങ്ങേ ശപിച്ചിരിക്കുന്നു, ഇന്നേക്ക് ഏഴാം ദിവസം തക്ഷകൻ്റെ കടിയേറ്റ് അങ്ങക്ക് മരണം ഉണ്ടാവും എന്നാണ് ശാപം. ഈ ശാപവൃത്താന്തം അറിയിക്കാൻ ഗുരുനാഥൻ എന്നെ അറിയിച്ചിരിക്കുകയാണ്, പറഞ്ഞയച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ആ ഗൗരമുഖൻ തിരിച്ചുപോയി. ഈ ശാപം കേട്ട സമയം മഹാരാജാവിന് സങ്കടമല്ലാണ്ടായത്, ദുഃഖമല്ലാണ്ടായത്. നോക്കൂ, ശാപവർത്തമാനം കേട്ട രാജാവ് വളരെ സന്തോഷിച്ചു എന്നാ, കാരണം ഞാൻ രാജാവാണുള്ള അഹങ്കാരം കൊണ്ടാണ് നിരപരാധിയായ മഹാത്മാവിനെ ഞാൻ അപമാനിച്ചത്, അതിനുള്ള ശിക്ഷ എനിക്ക് എത്രയും വേഗം കിട്ടുമാറാവട്ടെ, ഈ രാജ്യവും ഐശ്വര്യവും സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടപ്പെടട്ടെ ഭഗവാനെ എന്നൊക്കെയാണ് പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേട്ടു, എനിക്ക് ഉടനെ ശിക്ഷ തന്നൂലോ എന്ന് ഓർത്തപ്പോൾ അദ്ദേഹം വളരെയധികം സന്തോഷിച്ചു. ഒന്ന്, തേത് തെറ്റിന് വേഗം ശിക്ഷ കിട്ടിയില്ലോ എന്നുള്ള വിചാരം. രണ്ടാമത് പരീക്ഷത്ത് വിചാരിച്ചു, ഓ ഈ വിഷയങ്ങളിൽ വിരക്തിക്ക് കാരണമായല്ലോ എന്ന്. ശരിക്കും അതാണ് അദ്ദേഹത്തിന് വലിയൊരു ബ്ലെസ്സിങ് ആയെന്ന് അർത്ഥം. എന്താ, ശാപം വിരക്തിക്ക് കാരണമായും, ഇഹലോകസുഖങ്ങളെയും പരലോകസുഖങ്ങളെയും ഒക്കെ ഉപേക്ഷിക്കാനും ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ സർവാത്മനാശരണം പ്രാപിച്ച് ആ ഇനിയുള്ള ജീവിതം ഭഗവത് കഥകൾ കേട്ടുകൊണ്ട് മനസ്സ് ഭഗവാനിൽ ഉറപ്പിച്ചുകൊണ്ട് കഴിയണമെന്ന് പരീക്ഷത്ത് രാജാവ് തീരുമാനിച്ചു. രാജ്യഭാരം മൂത്തപുത്രനായ ജനമേജയനെ ഏൽപ്പിച്ചു. ഭഗവാന്റെ ആ പാറധൂളി കൊണ്ട് പരിശുദ്ധമായി തീർന്ന പതിതപാവനിയായ ആ ഗംഗയുടെ തീരത്തേക്ക് അദ്ദേഹം പുറപ്പെട്ടു. ഗംഗയുടെ വടക്ക് ഭാഗത്ത് കിഴക്കോട്ട് തലയായിട്ട് ദർഭ വിരിച്ച് അവിടെ അദ്ദേഹം വടക്കോട്ട് മുഖമായിട്ട് അവിടെ പ്രായോവേഷം ശിക്ഷിച്ചിരുന്നു അർത്ഥം. എന്താ ഈ പ്രായോവേഷം? അതായത് ആഹാരം കഴിക്കാതെ പട്ടിണി ഇരുന്ന് മരിക്കുക, അതിനൊക്കെ ആത്മഹത്യ എന്നൊക്കെയാണ് ആൾക്കാർ പറയുക. ആത്മഹത്യയല്ല പ്രായോവേഷം. പിന്നെയോ ബോധപൂർവം ആ മരണം വരെ ജലപാനം കഴിക്കില്ല, ഈശ്വരചിന്തയിലിരുന്നു കൊണ്ട് ഈശ്വര കഥ കേട്ടോ നാമം ജപിച്ചോ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആ ആ ശരീരത്തെ വെടിയുക, ഇതിനാണ് പ്രായോപവേശം എന്ന് പറയുന്നത്. പരീക്ഷത്ത് അതിന് തയ്യാറായിരുന്നു അർത്ഥം. സകല വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിൻവലിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പാദാരവിന്ദങ്ങളെ ഏകാഗ്രമായി ധ്യാനം ചെയ്തു. അങ്ങത്രയും വൈരാഗ്യം അദ്ദേഹം ചോദിച്ചു. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഏഴാം ദിവസം പാമ്പ് കടിയേറ്റ് മരിക്കുന്ന ശാപം കേട്ട ആ ആളൊക്കെ എങ്ങനെ എല്ലാം ഉപേക്ഷിക്കാൻ തോന്നും? രണ്ടാമത് ഉടനെ ഇത് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും വഴികൾക്ക് അല്ലെങ്കിൽ വിഷവൈദ്യനെ കാണാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ തോന്നുക? ഇതൊന്നും തോന്നാതെ ഏകാന്തമായ ഭഗവത് ധ്യാനത്തിന് പുറപ്പെട്ടു അദ്ദേഹം എന്ന് പറഞ്ഞാൽ എത്രത്തോളം വിരക്തി അദ്ദേഹം വന്നിട്ടുണ്ടാവണം എന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഇത്രയും ഭക്തനും വിരക്തനും
Bhagavatha Ganga Sharanamai, Bhagavani Asai Chirikino, Maharaja of Vartaman, Atlak Kaplaki or New, Janangalas, Atu, Shimunikulam, Rather Shiklan, the Ever Shikla, Kutam Kutamai to Ganga, the Irtik Provikan Ray. And the Ramanestam, Bhagavatam, and the Periata, and Rajavin and Abadamachin and Alarim and Slaki Day. Adhain is no Kanan Meditator, Logatamuran, Parishutamakan Karina, Atra, Satan Maraitla, Mahatma Klavaki or Patuna. Mahatma Klavan, Akar Vasitaha, Chavana, Sharadwan, Aristane, Mihibru, and Girasham, Parasharo, Gadisudo, Harama, Udate Indra Pramadet Mavaho, Goda Magashi, Paradwaja Magashi, Parasharan, Atri Vasitan, Chavanan, Vishwamitran, Parashuram, and Maitreya, and Nextin, Vyasan, Srinardhan, Nganile, Devashimare, Brahmashimare, Rajashimare, Eliriman, Narnu, Avandana, very lavrim. Humanich, Adrich, Namaskarich, Suka Asarangal, Tikunda, Avrek, we need an eye to Raja Rudurno. Yanetra Bhagishalia, Pretra, Ajakamari, American Day, Marshimarika, Maranathameta, Repo, and Greek and Bordo. Enal, Ningal, Urima, Kotatri Petta, Urima Harp Avine, Nindicha, Ah, Abradian, and Maha, Abradan, the other Anangan. Anganilla, and a Greek and Mindy, Tretra Mahashimare. Ningal Ural Yerchel, Urale Sakalapa Abangalunum, Modi Pitcher, Matana Mudikurkan, Kribulala, Anganilla, Ningal, Elatra Alkar, Enne and Greek and Lenian, Tanithanina Ikrium. Bhagavan Enil Prasadichun, Kaidim, Enikorapai. And Dagaranam, Nindi Proti Idavinim, Vishangal Asakana Ikrinavinimai, Enikir, Vairagim Dagan, E. Brahmana Shavam, Mulankarana Milo, E. Brahmana Shavatiluda Bhagavan, Enne and Grihitu Adil. Adunda, E. Mahatma Clay. Ganga Devi, Yan, and the Manasene, Paribur, Bhagavan, the Padar, and Nangal Samar Pichirikinu. In Katra and Mangalinian Daikote, Niki, other Prayasolia. Aj and Mangal, okay, Bhagavan, the Padar, and Nangal Bakri, and Dagan, the Tagrami Ludiki. Punescha Buya, Al Bhagavatianande, Rezip Prasangaschada, Shreyeshu, Mahalsuyam, Yam, Ubayam, Mrs. Tim, Maitris to Sarvatranamo, Dio, Yam. Maharaja in the Prasanoku, any kid and Mangala Triangle Doubte, Ajan Majan Mandrangal Loke, he had it about Arab in the Nangal, the Shkalan the Hakriun Davan, any Greekanam, Ajan Mangal Loke, Bhagavil Bhaktan Marimaitas, Sangam Davan, any Greekanam, Ajan Mangal Lokim, Sarva Buddha Maitriun Davan, any Greekanam, Maitri to Sarvatra, Noku, Adwesta, Sarva Buddhanam, Sarva Buddhanam, Adwesta, Maitri. Karuna Evaja, Sarvabhudana Maitra, Sarvabhudana and Karuna, Idana Bhaktalation, Idil Panada. Idokinikin Davana, then Prats, they already Bhaktana and the Bhaktana, the Wondana, Anganilla Pratsana Jay is nothing. Ipragadam, the Runish change is wonder, Adam, Tande Atirman or Richili, Asameta Agash and Devamari, the head in the Mahatute, and the Pushpo version Jay, the Wadjangal Goti, with the head in a Prashamsichuna, Malujoku. Magashimare, Sadhu, 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 Enverna, Adene, Animoduchurno. Netavernu, Erajan, Angade, Property, Katajanka, Shirin Dornilia, and the Aranam, Navai, Dam, the other Shivetram, Babalsu Krishnam, Sabanu Pradeshu, Ye Adhyasanam, the Adakiri Rajustam, Sadio Jehur, Bhagaval Parshakamaha, Bhagaval Pada Praptiki and Dit, Ah, Chengolim, Rajasum Hasanum, Kirido Beshit, Ah. Krishna Ilogatin, Poin, Keta, Animisham, Sarvo, Vesicha, Bhagavad Prapti, Rechimaki Kunda, Tabo, Bhumi, Himalay, Drike, Lam, Vesicha, Rangipoya, Pandavan, Marada, Vamshatil, Parana, Angile, Itrem Ukrishtavanan Ganandile, Ashirin Donalia. In the Dirmanicheta, Barnetta, Avraka Parnu, E. Parish dinner, Edam do some pambuddy at the Durmarana Landava. Another Kabodi, Penda, Turchiatum de Ham. Eran do some Bagwell Param Prabikim, Anganilla the Hetende, as a good under to Poyam the Inverted Ke, Urdu some as Gadir Tamskan the Manichu. Adu get up to Hatan Doshai, Angan Lubriki and Angil, Aranu Krikat Alperan Mara, Mahatmakla, and then I look at the Jerikan, Matilavari and Greek and Medit Matrana. Alpam Bolus Fartha the Ilia Tavarangal. Alunda, Ningleniki Bagar and Jeram. Daji into the Bagavanta Kathakale Parnjeram. Where on the Nikiagra Hiliana. The children get a workers and dosham. Tachagam and not a necadichota and a burden. Niki Peribramalia, Bahalia. Gayatha Vishnugatha. The job of Takuhaka Tachagova. The Shatulam Gayatha Vishnugatha. Garshita Shab and Sridja, Kabadana, Tachagan, Manote, and a cadichote. Inikari Peribramalia. But send them another Bhagavad Pada in the Lorakanam.
അതിന് പ്രകാരത്തിന് ഭക്രി ഉണ്ടാകണം. അതിനുവേണ്ടി ഭഗവത് കഥകളെ നിങ്ങൾ പറയൂ, ഹരികീർത്തനം ചെയ്ത് എന്നെ അനുഗ്രഹിക്കൂ. ഇതാണ് പറഞ്ഞത്. കേട്ട പരീക്ഷത്തിൻ്റെ ആ ശ്രദ്ധയെ കണ്ടവരൊക്കെ ആശ്ചര്യഭരിതരായി. ആ സമയത്ത് ഒന്നും കൂടി ചോദിച്ചു, തതശ്ചവ പൃച്ഛമം വിപൃച്ഛേ വിഭ്രത് വിശ്രഭ്യഭിപ്രാ ഇരികൃത്യതായാം സർവാത്മനാമൃയമാണ ഈശ്ച കൃത്യം ശുദ്ധം ജതത്ത അമൃഷദാഭിയുക്ത. എന്താ ആസന്ന മരണനായ ഒരാൾ ചെയ്യേണ്ട കർമ്മം എന്താണ്, കർത്തവ്യം എന്താണ് എന്ന് എനിക്ക് പറഞ്ഞു തരണം. മരണധർമ്മമുള്ള ഒരാൾ, മരിക്കാൻ പോണ ആൾ എന്താ ചെയ്യേണ്ടത് എന്ന് ഉപദേശിച്ചു തരൂ. ഇങ്ങനെ സർവസംഗ പരിത്യാഗം ചെയ്ത് ഭഗവാനെ അനന്യ ഭക്തിയോടുകൂടി ശരണം പ്രാപിച്ച ആ ഭക്തോത്തമനെ അനുഗ്രഹിക്കാൻ സാക്ഷാൽ ശീശുക ബ്രഹ്മർഷിയെ ആ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ അയച്ചു കൊടുത്തു. അല്ലെങ്കിൽ മഹാത്മാക്കളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. ഭഗവാനെ മഹാത്മാക്കളെ എത്തിച്ചേരണത്. ഈ ചോദ്യത്തിന് മറുപടി പറയാൻ അവനക്ക് ഭാഗവതം എഴുതിയ വ്യാസ മഹർഷിയുടെ അവിടെ അദ്ദേഹത്തിൻ്റെ അച്ഛനായ പരാശരണ്ട് ഇങ്ങനെ ഇത്രയും വലിയ മഹർഷിമാരൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട്. അവരാരും ഇദ്ദേഹത്തിന് ഉപദേശിക്കാൻ തയ്യാറായില്ല, അറിയണ്ടല്ല. എന്താ കുട്ടി ജനിക്കുമ്പോൾ ജ്യോതിഷികൾ ജാതകം ഉണ്ടാക്കുമ്പോളെ പറയണ്ട, ഈ കുട്ടിയുടെ ഗുരുനാഥനാവാൻ പോണത് വ്യാസപുത്രനായ ശിശുകനാണ്. ശിശുക്കളിൽ നിന്ന് സർവസംഗ പരിത്യാഗം ചെയ്ത് ഗംഗാതീരത്ത് വെച്ച് ഭാഗവത ശ്രവണം ചെയ്ത് ഭഗവത്പദപാദത്തിൽ മനസ്സിനെ ഉറപ്പിച്ച് ഭഗവത്പദം പ്രാപിച്ച് ധന്യനാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ശിശുകൻ്റെ വരവിന് വേണ്ടി ഇവരൊക്കെ കാത്തിരുന്നു. ആ സമയത്താണ് ഭഗവാനാൽ പ്രേരിതനായതായ ശിശുക ബ്രഹ്മർഷി അതിസുന്ദര ശരീരത്തോടുകൂടി ആ ദിവ്യ സദസ്സിലേക്ക് ഇറങ്ങി വരുന്നു. 16 വയസ്സ് പ്രായം, സ്വർണവർണം, അതിമനോഹരമായിട്ടുള്ളതായ പാദങ്ങൾ, അതിസുന്ദരമായിട്ടുള്ളതായ കൈകാലുകൾ, നീണ്ട ആജാന ബാഹുക്കൾ, ഉയർന്ന നാസികാശോഭന പുരിതകങ്ങൾ, താമരപ്പൂവലെയുള്ള മനോഹരമായ കണ്ണുകൾ, തലമുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചുറ്റും അദ്ദേഹത്തിൻ്റെ മഹതിമ മനസ്സിലാകാതെ കുറച്ച് സ്ത്രീകളും കുട്ടികളൊക്കെ കൂടിയിട്ടുണ്ട്. അതിസുന്ദര മന്ദഹാസം പൊഴിച്ചുകൊണ്ട് ഭാഗവത ശ്ലോകങ്ങളൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ട് ആ മഹാത്മാവ് ആ ദിവ്യ സദസ്സിലേക്ക് അങ്ങനെ ഇറങ്ങി വന്നു. ആ അവധൂതൻ്റെ മഹിമ അറിയാത്തതുകൊണ്ടാണ് കൂട്ടുകാർ സ്ത്രീകളൊക്കെ ചിലപ്പോൾ ഭ്രാന്തന്മാരെമാരെ അവധൂതന്മാർ നടക്കില്ലേ, അപ്പോൾ പിപ്പിരിപ്പി എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് നടക്കില്ലേ. മഹർഷിമാർ കണ്ടുടനെ അവിടുന്ന് എഴുന്നേറ്റു. അദ്ദേഹത്തിൻ്റെ ലക്ഷണങ്ങളെ കൊണ്ട് സാക്ഷാൽ ശിശുക ബ്രഹ്മർഷിയാണ് എന്ന് മനസ്സിലായി. എഴുന്നേറ്റ് അദ്ദേഹത്തിന് ഉത്തമമായ ആസനം കൊടുത്ത് വീണ് നമസ്കരിച്ചു. ഉടനെ പരീക്ഷിതം എഴുന്നേറ്റ് നമസ്കരിച്ചു. പരീക്ഷിതനോട് പറഞ്ഞു, ദാ ഈ വന്നിരിക്കുന്ന സാക്ഷാൽ വ്യാസപുത്രനായ ശിശുക ബ്രഹ്മർഷിയാണ്. അങ്ങ് ഞങ്ങളോട് ചോദിച്ച ചോദ്യം ഇദ്ദേഹത്തിനോട് ചോദിച്ചോളൂ. ഇദ്ദേഹം അതിന് മറുപടി പറഞ്ഞിരുന്നു. ഇങ്ങനെ മഹാത്മാവായ ഇവർ ഭ്രാന്തെന്നൊക്കെ വിചാരിച്ച് പിന്നാലെ കൂടി സ്ത്രീകളും കുട്ടികളൊക്കെ ഈ രാജാവും ഈ മഹർഷിമാരൊക്കെ എഴുന്നേറ്റ് ആദരവോടുകൂടി ഇരുത്തി നമസ്കരിച്ച് പീഠമൊക്കെ കൊടുത്ത് പൂജിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മഹിമ മനസ്സിലായ ആ പിന്നാലെ കൂടി സ്ത്രീകളും കുട്ടികളൊക്കെ അവിടെ നിന്ന് പോകുകയും ചെയ്യുന്നു. നക്ഷത്രങ്ങളുടെ നടുക്ക് പൂർണചന്ദ്രൻ ഉദിച്ചു നിന്നാൽ എങ്ങനെയുണ്ടാവും? അതുപോലെ ഈ ബ്രഹ്മർഷിമാരുടെ ഈ മഹർഷിമാരുടെ നടുക്ക് ഈ ശിശു ബ്രഹ്മർഷി അത്യധികം ശോഭിച്ചു. ഭാഗ്യവാനായ പരീക്ഷത്തിന് വളരെ സന്തോഷമായി. കൽക്കൽ വീണു, നമസ്കരിച്ചു, പാദപൂജയൊക്കെ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, കൃപയാ അതിഥി രൂപേണ എന്നെ അതിഥി രൂപത്തിൽ അനുഗ്രഹിക്കാൻ വന്നതായ അങ്ങയുടെ ദർശനം കൊണ്ട് തന്നെ ഞാൻ ധന്യനായി. അവിടത്തെ പോലുള്ള മഹാത്മാക്കളൊന്ന് സ്മരിച്ചാൽ മതി, കുടുംബത്തോടുകൂടി ആ മനുഷ്യൻ ശുദ്ധരായിത്തരും. ആ നിലയ്ക്ക് നിങ്ങളെപ്പോലുള്ള മഹാത്മാക്കളെ കാണാൻ കഴിയുക, ദർശിക്കാൻ കഴിയുക, സ്പർശിക്കാൻ കഴിയുക, പാദപൂജ ചെയ്യാൻ സാധിക്കുക, നിങ്ങളുമായി സംഭാഷണം ചെയ്യാനൊക്കെ സാധിച്ചു എന്ന് വെച്ചാൽ പിന്നെ ആ ജീവന് സൽഗതി കിട്ടാൻ പ്രയാസമുണ്ടോ? അവർക്ക് ധന്യത ഉണ്ടാവുമെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് ഭഗവത് സാന്നിധ്യത്തിലിരിക്കുന്ന ദേവന്മാരെയൊക്കെ പിന്നെ ഒരു പീഡയില്ല, പുണ്യപാപശങ്കയില്ല. ആ വിഷ്ണു സന്നിധിയിൽ എന്ന പോലെ അവിടുത്തെ സാന്നിധ്യം മാത്രം കൊണ്ട് എല്ലാ ഘോര പാപങ്ങളും നശിക്കുന്നു. അങ്ങനെയുള്ള അങ്ങയെ കാണാൻ ഭാഗ്യമുണ്ടായ എനിക്ക് എന്ത് പാപമാണ് ഉണ്ടാവണത്? വാസ്തവത്തിൽ എനിക്ക് അങ്ങയും അങ്ങയെപ്പോലുള്ള മഹാത്മാക്കളെ കാണാനുള്ള അർഹതയില്ല, പിന്നെ എങ്ങനെയാണ് എനിക്കിങ്ങനെ ഒരു ഭാഗ്യമുണ്ടായത്? പറയാണ് പരീക്ഷത്ത്, അത് ഭഗവാന്റെ കൃപ കൊണ്ടാണ് അത്രേ. എന്താത്? അഭിമേ ഭഗവാൻ പ്രീത കൃഷ്ണ പാണ്ഡുസുതപ്രിയ പൈതൃശ്വസേയ പ്രീത്യർത്ഥം തദ് ഗോത്രസ്യാത്ത ബാന്ധവ. ഭഗവാന് പാണ്ഡവന്മാരോട് എന്തെന്നില്ലാത്ത വാത്സല്യം കാരുണ്യം ഉണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. തൻ്റെ ഭക്തന്മാരായ പാണ്ഡവന്മാരുടെ വംശത്തിൽ പിറന്നവനല്ലേ ഈ പരീക്ഷിത്തും എന്ന് വിചാരിച്ച് ആ ഭക്തന്മാരായ പാണ്ഡവന്മാരോടുണ്ടായ കൃപ ഭഗവാൻ എന്നിലേക്കും വർഷിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് അങ്ങേ എനിക്ക് കാണാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഭക്തിയില്ലാത്ത എനിക്ക് എങ്ങനെ അങ്ങേ കാണാനായിട്ട് സാധ്യമുണ്ടാവും? നിത്യസിദ്ധനും അത്യുദാരനുമായിട്ടതായ അവിടുത്തെ ദർശനം ഈ ആസന്ന മരണനായ എന്നെപ്പോലുള്ള ഒരാൾക്ക് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങേപ്പോലുള്ള മഹാത്മാക്കൾ ആരെങ്കിലും അനുഗ്രഹിക്കാൻ എവിടെയെങ്കിലും പോയാലും നേരത്തെ പോലെ പശുവിനെ കറക്കണ സമയം വളരെ കുറച്ച് സമയമല്ലേ താമസിക്കുള്ളൂ? അതുകൊണ്ട്
അവിടുത്തെ കാരുണ്യമാണ് ഇന്ന് എന്നെ അനുഗ്രഹിക്കാൻ ഇവിടെ എത്തിയത് എന്ന് പറഞ്ഞിട്ട് പരീക്ഷിത് മഹാരാജാവിനോട് പറഞ്ഞു. അങ്ങ് ചോദിച്ച ചോദ്യം ദഹദേനോട് ചോദിച്ചോളൂ, അങ്ങയുടെ സംശയം തീർക്കാമെന്ന ആളാ പറഞ്ഞില്ലേ, ഇതേ സംശയം ചോദിച്ചു. അതപൃച്ഛാമി സംസിദ്ധിം യോഗിനാം പരമഗുരും പുരുഷസ്യേഹേത് കാര്യം മ്രിയമാണസ്യ സർവഥാ. ഏ പരമഗുരു, മരണം സംപ്രാപ്തനായവൻ, മരണം ആസന്നമായവൻ എന്താണ് കേൾക്കേണ്ടത്? കേൾക്കേണ്ട വിഷയമേത്? ജപിക്കേണ്ട മന്ത്രമേത്? ചെയ്യേണ്ട കർമ്മമേണ്ട്? സ്മരിക്കേണ്ട രൂപമേത്? ഭജിക്കേണ്ട മൂർത്തി ഏത്? ഇതിന് വിപരീതമായി യത്വാ വിപര്യം, ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ഒഴിവാക്കേണ്ടത്? അങ്ങനെ നിഷ്കപട ഭക്തിയോടുകൂടി കൽക്കൽ വീണ് നമസ്കരിച്ച് പരീക്ഷിത് മഹാരാജാവ് ശുകാചാര്യനോട് ചോദിച്ചപ്പോൾ ആ ശുകാചാര്യനുണ്ടായ സന്തോഷം പറയാനില്ല. രാജാവിനോട് പറഞ്ഞു, രാജൻ പ്രശ്നം ലോകഹിതം നിർബാ, അങ്ങ് ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് അങ്ങ് മാത്രമല്ല അനുഗ്രഹീതനായത്, ഈ ലോകത്തിലുള്ള എല്ലാവർക്കും വലിയൊരു അനുഗ്രഹമായി എന്ന്. അതെങ്ങനെയാണ്? വാസ്തവത്തിൽ ഈ ഒന്നാമത്തെ സ്കന്ധം ഈ ഭാഗവത ശ്രവണത്തിനുള്ള ആ അധികാരിയെ, ഗുരുവിനെയും ശിഷ്യനെയും തയ്യാറാക്കുക, അതിനുള്ള പശ്ചാത്തലം ഒരുക്കുക. ആരാണ് ഈ ഭാഗവതം കേൾക്കേണ്ടത്? ശിശുകബ്രഹ്മർ ഈ ശിവരീക്ഷിതനെ മാതിരി പരമഭക്തനും ഈ വിഷയങ്ങളിൽ വിരക്തനുമായ ഒരാളാണ് സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള തീവ്രമായ ഇച്ഛയോടുകൂടി ശുഭബ്രഹ്മർഷിയെപ്പോലുള്ളൊരു ഗുരുനാഥനെ സമീപിച്ച് ഭാഗവതം കേൾക്കേണ്ടത്. എന്നാൽ കേട്ടാലോ പിന്നെ ഒന്നും ചെയ്യേണ്ട, ശ്രവണ മാത്രയിൽ മുക്തനായിത്തീരും പരീക്ഷത്തിനെ മാതിരി. ഇനി ആരാണ് ഈ പരീക്ഷത്ത്? അപ്പോൾ നോക്കൂ, പരീക്ഷത്തിന് പാമ്പുകടിയായിട്ട് മരിക്കുന്നൊരു ശാപമുണ്ടായി. ആ പരീക്ഷത്തിന് മുക്തി കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ മരണഭയത്തിന് രക്ഷപ്പെടുത്താനുള്ള രൂപത്തിലാണ് ഭാഗവതം ലോകത്തിന് കിട്ടിയത് അല്ലേ. വാസുദേവ ഈ പരീക്ഷത്താരാ? പരീക്ഷിക്കുകൊണ്ട് പരീക്ഷ എന്ന് പേരുമെന്ന് പറഞ്ഞു. ഉള്ളിൽ വെച്ച് കണ്ട ഭഗവാനെയാണ് പരീക്ഷിച്ചത് അദ്ദേഹം അല്ലേ. ശരിക്കും നമ്മളും പരീക്ഷിതുമാരാ? നമ്മളും പരീക്ഷിക്കുക. ഈശ്വരനാണ് പരീക്ഷത്തിൻ്റെ അന്വേഷണ വിഷയം. നമ്മുടെ അന്വേഷണ വിഷയം ഈശ്വരനല്ലേ? ഈശ്വരനാണോ നമ്മുടെ അന്വേഷണ വിഷയം? ഈശ്വരനല്ല, സുഖല്ലേ? അതെ, ദുഃഖം വേണ്ട, സുഖല്ലേ അന്വേഷിക്കുന്നത്? സുഖം ഭഗവത് സ്വരൂപമാണ്, ഭഗവാനാണ് സച്ചിദാനന്ദ സ്വരൂപൻ. ആ സച്ചിദാനന്ദ സ്വരൂപമായ ഭഗവാനിലേ സുഖമുള്ളൂ. ആ സുഖമാണ് നമ്മൾ ലോകത്തിൽ ആ ഉണർന്ന ഉറങ്ങണവരെയും ജനിച്ച മരിക്കണവരെയും ആ നാല് ഭാഗവും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എടാ, അന്വേഷിച്ചിട്ടും കിട്ടണില്ല. അപ്പം നമ്മളൊക്കെ പരീക്ഷിതുമാരാ? ശരിയല്ലേ? ആ ആ പരീക്ഷത്തിന് എന്താ ഇപ്പോൾ ശാപം കിട്ടാവാൻ കാരണം? താനത്രയാൽ പരംപ്രാപ്തം അവസ്ഥാത്രയ സാക്ഷിയായിരിക്കുന്ന പരമാത്മസ്വരൂപത്തിൽ ആ മനസ്സിലയിച്ച് ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന മഹർഷിയുടെ കഴുത്തിൽ ഇദ്ദേഹം ചെയ്ത് തെറ്റ് ചത്തപാമ്പിനെ കോരിയിട്ടു എന്നാണ്. കാരണം ചത്തപാമ്പിൻ്റെ ജഡ ശരീരം കോരിയിട്ടു അല്ലേ. ഇത് പ്രതീകാത്മകമാണ്. ഈ തെറ്റ് നമ്മളൊക്കെ ചെയ്തു കഴിഞ്ഞു. എന്താ അത്? ചത്തപാമ്പിൻ്റെ പ്രതീകമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഈ ശവശരീരം. നമ്മുടെ ശരീരം ചത്തതാ, ഇപ്പം ചാവാണ്ടിരിക്കണ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണ് അല്ലേ. ശവല്ലേ ഈ ശരീരം? അതെ. ശരിക്കും ഞാൻ എന്ന് പറയണത് ആരാണ്? നമ്മളിൽ ഓരോരുത്തരുടെ ഈ ഞാൻ ശവമായ ദേഹമാണോ? ശവവും ജഡവുമായ ദേഹമാണെങ്കിൽ ആ ദേഹത്തിന് ഞാനെന്നോ എൻ്റെയെന്നോ അറിയാനോ പറയാനുള്ള കഴിവുണ്ടാവുമോ? ഇല്ലല്ലോ. പക്ഷേ ഈ ശരീരത്തെ ഞാൻ അറിയുന്നില്ലേ? ഉണ്ട്, അറിയുന്നുണ്ട്. അപ്പം ഞാനാരാ? ഞാൻ ഈ ശരീരത്തെ പോലും തന്നിൽ നിന്ന് അന്യമായൊരു വസ്തുവായി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അറിവാണ്, ചൈതന്യമാണ്, ആത്മബോധമാണ്. ശരീരവും മനസ്സും ചിന്തകളും എല്ലാം എന്താണ്? ദൃശ്യമാണെന്നർത്ഥം. ഇതിനൊക്കെ സാക്ഷി രൂപേണ കണ്ടുകൊണ്ടിരിക്കുന്ന ശുദ്ധ ചൈതന്യ സ്വരൂപികളാണ്, ആ ഭഗവത് സ്വരൂപികളാണ് നമ്മളേവരും. പക്ഷേ ഇപ്പം നമ്മൾ ധരിച്ചേക്കണ എന്താ? ഞാൻ ഈ ആത്മാവാണെന്നോ ചൈതന്യമാണെന്നോ ജനനമരണങ്ങളില്ലാത്ത ആ ശാശ്വതമായ സത്യമാണെന്നല്ല വിചാരിക്കുന്നത്, വിശ്വസിക്കുന്നത്. പിന്നെയോ, ഞാൻ ജനിച്ചേക്കണു, ഞാൻ മരിക്കൂലോ, ഞാൻ ആണാണ്, ഞാൻ പെണ്ണാണ്, ഞാൻ ഇന്ന വീട്ടിലെത്തിയാണ്, ഞാൻ ഇന്നാളുടെ അമ്മയാണ്, ഇന്നാളുടെ അച്ഛനാണ്, ഇന്നാളുടെ ഭാര്യയാണ്, ഇന്നാളുടെ ഭർത്താവാണ്, ഇന്നാളുടെ കുട്ടിയാണ്, ഇന്നാളുടെ മോനാണ്, മോളാണ്, ഇങ്ങനെയൊക്കെയല്ലേ? അത് എന്തിനെ വെച്ചിട്ടാ? ഈ ശരീരത്തിൽ അഭിമാനം വെച്ചിട്ടല്ലേ? ശരിയല്ലേ? അപ്പോൾ വാസ്തവത്തിൽ ഈ ശരീരം ശവമാണ്. അപ്പം എന്ത് ചെയ്തു? ഈ ശവമായ ശരീരത്തെ ശുദ്ധ ചൈതന്യ സ്വരൂപനായ ബോധസ്വരൂപിയായ തന്നെ ഈ ജഡമായ ശവമായ ശരീരമാണെന്നെടുത്തു. അപ്പം എന്താ ഇതിനർത്ഥം? ചൈതന്യത്തിൽ ശവത്തെ ആരോപിച്ചു. ഇതിന് വേദാന്തശാസ്ത്രം പറയുന്ന പേര് അധ്യാസം എന്നാണ്, അഥവാ അധ്യാരോപം, സൂപ്പർ ഇമ്പോസിഷൻ എന്നാണ്. ഈ ശരീരത്തെയും ശരീരധർമ്മങ്ങളെയും ആത്മാവാവുന്ന തന്നിൽ ആരോപിച്ചു, സൂപ്പർ ഇമ്പോസ് ചെയ്തു. എന്നിട്ടോ, ഞാൻ ദേഹം, ഞാൻ ജനിക്കുന്നവൻ, ഞാൻ മരിക്കുന്നവൻ, ഞാനങ്ങനെ, ഞാനിങ്ങനെ, ഞാൻ പുണ്യവാൻ, പാപി, സുഖി, ദുഃഖി എന്നൊക്കെ വിചാരിക്കണം. അജ്ഞാനം കൊണ്ട് ദേഹാധ്യാസം നമുക്കൊക്കെ ഉണ്ടോ ഇല്ലയോ? അജ്ഞാനത്തോടുകൂടിയാണ് എല്ലാവരും പിറക്കുന്നത്. പിറക്കണവരൊക്കെ ദേഹമാണെന്നുള്ള വിചാരത്തോടെ കഴിയുമ്പോൾ ഈ അധ്യാസം എല്ലാവരും സംഭവിച്ചു. അപ്പോൾ ഈ തെറ്റ് എല്ലാവരും ചെയ്തിട്ടില്ലേ? ഈ പരീക്ഷത്ത് ഈ ചത്തപാമ്പിനെ ഇടുക എന്ന് പറഞ്ഞ തെറ്റ് ചെയ്തുകൊണ്ടല്ലേ അദ്ദേഹത്തിന് ഏഴാം ദിവസം ഘോര തക്ഷകൻ പൊടിച്ച് മരിക്കുന്നുള്ള ശാപം കിട്ടിയത്? അതെന്താ കാണിക്കണത്? നമ്മൾ കളിച്ചും ചിരിച്ചും ആ തമാശയായിട്ടൊക്കെ പാപങ്ങൾ ചെയ്യും. ചെറിയ ചത്തൊരു പാമ്പിൻ്റെ ശരീരം എടുത്തിട്ടത്, പക്ഷെ ഇദ്ദേഹം തിരിച്ചു കിട്ടുതോ ഘോരവിഷമുള്ള തക്ഷകൻ അല്ലേ. അപ്പോൾ നമ്മുടെയും പാപങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അത്രയും സീരിയസ് ആയിട്ട് വിചാരിക്കില്ല. പക്ഷേ അതിൻ്റെ ഫലം നമുക്ക് കഠിനമായ ആ അനുഭവങ്ങളുടെ രൂപത്തിൽ വരുമ്പോഴോ നമ്മൾ അന്താളിച്ചു പോകും. അതൊന്ന്. രണ്ടാമത്,
ഈ ശരീരമാണ് ഞാനെന്ന് ആ അജ്ഞാനം കൊണ്ട് വിചാരിക്കുന്ന എല്ലാവർക്കും കാലസർപ്പത്തിൽ നിന്ന് ഭയമുണ്ട്. അപ്പോൾ പരീക്ഷത്തിനെ തക്ഷകന്ന പാടി കടിക്കാൻ പോകണമെങ്കിൽ നമ്മളെയൊക്കെ കടിക്കാൻ പോകണേ ഇതാ കാലസർപ്പം. കാലാഹിനാ പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു പറഞ്ഞില്ലേ. കൃഷ്ണാത്രസ്യതി കാലഭീമഭുരകം, കൃഷ്ണസ്യ സർവം വശേ എന്ന് പ്രാർത്ഥിക്കുന്നത്. കൃഷ്ണനിൽ നിന്ന് ഭഗവാനിൽ നിന്ന് ഭയപ്പെടുന്നു. കാലഭീമഭുരകം, ഭയങ്കരമായ കാലമാകുന്ന പാമ്പ്. അവിടുന്ന് രക്ഷപ്പെടാൻ ഭഗവാനെ ആശ്രയിക്കുക വഴിയുള്ളൂ അല്ലേ. അപ്പം എല്ലാവർക്കും ഇല്ലേ കാലത്തുനിന്ന് ഭയം? മരണഭയം ഇല്ലേ? ദേഹഭയം, ദേഹം പോവുക ഞാൻ മരിക്കുന്നുള്ള ഭയം ഇല്ലേ? പോവുക. അപ്പോൾ ശാപം നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. പരീക്ഷിത്ത് നമ്മളൊക്കെ പരീക്ഷിത്താണ്. പരീക്ഷിത് തെറ്റ് നമ്മളൊക്കെ ചെയ്തു. എന്താ ചെയ്തത്? ആത്മാവാവുന്ന തന്നെ അനാത്മാവായ ദേഹാദികളായി എടുത്തു. ശരീരധർമ്മങ്ങളൊക്കെ ആത്മാവിൽ ആരോപിച്ചു. എന്നിട്ട് ദേഹത്തിൻ്റെ ജനന മരണങ്ങളൊക്കെ എൻ്റെ ജനന മരണങ്ങൾ വിചാരിക്കണു ഇല്ലേ. അതിൻ്റെ ഫലം ശാപം, ചേ മരണം. പാമ്പ് കടിക്കും. ആ പാമ്പ് പരീക്ഷണം പഠിച്ച പാമ്പല്ല നമ്മളെ കടിക്കുന്നത്, നമ്മളെ കാലമാകുന്ന വരും പാമ്പ കടിച്ചു. ഓൾറെഡി നമ്മൾ കാമൻ്റെ വായലാന്നാണ് പറയണത്. കാലാഹിനാ പരിഗ്രസ്തമാം ലോകവും ആലോല ജയസാഭോഗങ്ങൾ തേടൂന്നാ. നമ്മൾ അറിയണില്ല എത്ര വയസ്സായോ അത്രയും പാമ്പിൻ്റെ വയല, ബാക്കി കുറച്ചേ ഉറങ്ങി പുറത്തുള്ളൂ. അറിയണ പോലും നമ്മൾ അല്ലേ. അപ്പോൾ ചോദ്യം, പരീക്ഷത്തിന് ഏഴാം ദിവസം മരിക്കുന്നല്ലേ ശാപം കിട്ടിയത്, നമുക്ക് ഏഴാം ദിവസമാണോ? രണ്ട് കാര്യം ഇവിടെ. പരീക്ഷത്തിന് ഏഴാം ദിവസം ശാപം മരിക്കുന്ന ശാപം കിട്ടിയോണ്ട് ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. ആറ് ദിവസം അദ്ദേഹം ജീവനോടിരിക്കും. ഏഴാം ദിവസം, ഏഴ് ദിവസം ആയുസ് പൂർണ്ണമായിട്ടുണ്ടെന്ന് ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. നമുക്കതുപോലും ഇല്ല. ഏഴ് നിമിഷം ജീവിക്കുന്ന കൂടി പറയാൻ പറ്റില്ല, ഏത് നിമിഷം അന്ത്യനിമിഷമാവാ അല്ലേ. രണ്ടാമത്, പരീക്ഷത്തെ ഏഴാം ദിവസം മരിക്കുന്നത് എല്ലാ ജീവന്മാരാകുന്ന പരീക്ഷത്തുകളുടെയും മരണം ഏഴാം ദിവസം തന്നെയാണ്. എല്ലാ ശരീരവും മരിക്കണത് ഏഴാം ദിവസമാണ്. അങ്ങനെ പറയാം, ഒരാഴ്ചയിൽ ഏഴ് ദിവസമല്ലേ ഉള്ളൂ അല്ലേ, ഒരാഴ്ചയിൽ ഏഴ് ദിവസമല്ലേ ഉള്ളൂ. ഇതിൽ ഏത് ദിവസം മരിച്ചാലും ആ ദിവസം ഏഴാം ദിവസം കണക്കാക്കുക, പുറകിലേക്ക് തന്നെയാ ഒന്നാം ദിവസം കിട്ടും. അപ്പോൾ ഈ കഥ ആരുടെ കഥയെ പറയൂ നോക്കണം. ഭാഗവതം ഒന്നാം സ്കന്ധം ശരിക്കും മനനം ചെയ്താൽ, വിചാരം ചെയ്താൽ, ഈ ഇതുവരെ പറഞ്ഞ കാര്യം മുഴുവനും നമ്മുടെ കാര്യമാണെന്ന് മനസ്സിലാവും അല്ലേ. അധർമ്മത്തിലൂടെ തനിക്ക് അർഹതയില്ലാത്ത എല്ലാം ഉണ്ടാക്കി വെട്ടിപ്പിടിച്ചിട്ടും സമാധാനം കിട്ടാതെ അവസാനം ഈശ്വരനെ എല്ലാം വിട്ടുപോയി, ഈശ്വരനെ ശരണം പ്രാപിച്ചിട്ടാണ് ധൃതരാഷ്ട്രന് പോലും ശാന്തി കിട്ടിയുള്ളൂ. അർമ്മത്തിലൂടെ അർത്ഥകാമങ്ങൾ ഉണ്ടാക്കിയ പാണ്ഡവന്മാർ അവസാനം കൃഷ്ണൻ പോയി നടന്നോടും, എല്ലാത്തിലും വിരക്തരായി ഏകാന്തത്തിൽ പോയി ഭഗവാനെ ധ്യാനിച്ചപ്പോഴാണ് അവർക്കും ശാന്തി കിട്ടിയത്. ഇങ്ങനെ ഓരോരോ കഥകൾ പറഞ്ഞു. പരീക്ഷത്തും എല്ലാം ഇത്ര വലിയ ചക്രവർത്തിയായിട്ടും അവസാനം ദാ ഒരു ശാപം കിട്ടിയ അദ്ദേഹവും എല്ലാം ഉപേക്ഷിച്ച് ഭഗവാനെ ശരണം പറഞ്ഞ് ഭഗവത് തത്വം പറഞ്ഞപ്പോഴേ മുക്തനായുള്ളൂ എന്ന് കഥകളിലൂടെ സൂചിപ്പിച്ച് നമ്മുടെ കഥ തന്നെയല്ലേ. അപ്പോൾ ഒന്നാം സ്കന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. ഭഗവത്ഗീതയുടെ ഒന്നാം അധ്യായം എപ്രകാരമാണോ ഗീതോപദേശത്തിനുള്ള പശ്ചാത്തലം ഒരുക്കുന്നത്, ഇതുപോലെ ഭാഗവതോപദേശത്തിനുള്ള പശ്ചാത്തലം ഒരുക്കുകയാണ്. അപ്പോൾ അജ്ഞാനമെന്നുകൊണ്ടാണ് ആ നമുക്ക് ദേഹാഭിമാനവും അതുപോലെ ഈ മരണഭയവും ഒക്കെ സംഭവിച്ചത്. ഇതിന് രക്ഷപ്പെടാൻ എന്ത് വേണം? അജ്ഞാനം നശിക്കണം. അതിന് ആ ആത്മസ്വരൂപ ജ്ഞാനം ഉണ്ടാവണം. ആ കാര്യം നിർവഹിക്കുകയാണ് ഭാഗവതം ഇനിയുള്ള സ്കന്ധങ്ങളിലും ഇനിയുള്ള അധ്യായങ്ങളിലും പല രൂപത്തിൽ നടത്തും. ഓരോ മഹാത്മാക്കളുടെ ദർശനത്തിലും കൊടുക്കുന്ന ഉപദേശങ്ങൾ, ഓരോ എപ്പിസോഡിലും നമുക്ക് ഉപദേശങ്ങളാണ്. ഈ ഉപദേശങ്ങളൊക്കെ നമ്മുടെ അജ്ഞാനത്തെ നിവർത്തിപ്പിക്കുന്ന, ആത്മബോധത്തെ ഉണ്ടാക്കി തീർക്കുന്ന രീതിയിലുള്ള ഉപദേശങ്ങളാണ്. അത് ഉറയ്ക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് നിർമ്മലവും പരിശുദ്ധമാവണം. അതിന് ഭഗവത് പ്രേമം ഉണ്ടാവണം. ഭക്തി കൊണ്ടല്ലാതെ വേറെ ഒന്നുകൊണ്ട് മനസ്സുദ്ധാവില്ല. അതിനുവേണ്ടി ഭഗവാന്റെ ലീലകളും മഹിമകളും ഭക്താനുഗ്രഹ ലീലകളൊക്കെ നിറച്ചിട്ടുണ്ട് ഭാഗവതത്തിൽ. ഇതാണ് ഭാഗവതത്തിൻ്റെ ഒന്നാം സ്കന്ധത്തിൻ്റെ ഒരു സാമാന്യമായ ഒരു രൂപം. ഒന്ന് ഒരു വിഹഗവീക്ഷണമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ, തുടരാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദം നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമനിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം നാരായണ 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 നാരായണ. 96 വയസ്സിന്റെ നിറവിൽ ഭാഗവതഗംഗയിൽ ഭാഗവതരസികൻ പ്രൊഫസർ വൈദ്യലിംഗ ശർമ്മ സന്ദേശപ്രവചനവുമായി വരുന്നു. ഭാഗവതഗംഗയിലെ ബ്രഹ്മശ്രീ ശർമ്മമാഷന്റെ പ്രഭാഷണം കിട്ടിയത് നമുക്കൊക്കെ വളരെ ആനന്ദകരമായ ഒരു കാര്യമാണ്. ഓർമ്മശക്തി കുറഞ്ഞു വരുന്ന പ്രായമാണ്. 96 വയസ്സായി എങ്കിലും ഭഗവാൻ ഇരുന്ന് പറയൂ എന്ന്
കൽപ്പിച്ചു. ഭഗവാൻ തന്നെയാണ് അകത്തിരുന്ന് ഇതൊക്കെ പറയിച്ചത്. ഭാഗവത ഗംഗയ്ക്ക് വളരെ മാറ്റുകൂട്ടുകയാണ് അത് ചെയ്തത്. സുബദ്ധങ്ങൾ വലുതുമുണ്ടെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഈ ദീർഘായുസ് തന്നത് നല്ല കാര്യങ്ങൾ ചെയ്യാനാണ് എന്നുള്ള സന്തോഷത്തോടെ ഞാൻ ഈ കാര്യം ഭഗവാൻ അർപ്പിക്കുന്നു. സ്വർണത്തിന് സുഗന്ധം കൂടി വന്നു കഴിഞ്ഞാൽ മാറ്റുകൂട്ടും എന്ന് പറയുന്നതിനേക്കാൾ മാറ്റുകൂട്ടുകയാണ് ശർമാമാഷയുടെ മുഖാരവിന്ദത്തിൽ നിന്ന് ഒഴിവെന്നായുള്ള ഭാഗവത കഥകൾ നമ്മൾ അനുഗ്രഹീതരാകുകയായിരുന്നു അതിലൂടെ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഗുരുകൃപ പ്രസൻറ്റേഷൻ ആരംഭിച്ചിരിക്കുന്ന ഭാഗവത ഗംഗ നിങ്ങളെല്ലാവരും ആസ്വദിക്കുന്നുണ്ടല്ലോ. വലിയ ഒരു സങ്കല്പത്തോടുകൂടിയിട്ടാണ് അവരിത് ആരംഭിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ ലോക്ക്ഡൗൺ പീരീഡിൽ ഇത് കാണുന്ന എല്ലാവർക്കും ഭഗവാനിൽ ഒരു ആരപ്പനിൽ ഭക്തി ഉണ്ടാവണം, അവർക്കൊക്കെ മനസ്സിന് സമാധാനവും ശാന്തിയും ഉണ്ടാവണം, അവർക്ക് സകല ശ്രേയസ്സും ഉണ്ടാവണം എന്ന സങ്കല്പത്തോടുകൂടിയിട്ടാണ് ഗുരുകൃപ ഇത് ആരംഭിച്ചിട്ടുള്ളത്. പക്ഷേ ധാരാളം ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും ഇതെങ്ങനെ നടന്നു പോകണു എന്നുള്ളത് ആലോചിക്കണം എല്ലാവരും. നല്ല ഒരു സാമ്പത്തികമായ ചെലവ് വ്യത്യസ്ത ആചാര്യന്മാരെ കൊണ്ട് ഓരോരോ സ്കന്ധങ്ങൾ പറയിപ്പിച്ചിട്ട് ഭക്തജനങ്ങളിൽ എത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രേക്ഷകരായ നിങ്ങൾ ഓരോരുത്തരും ഇത് നന്നായി നടക്കാൻ വേണ്ടി, ഇത് മുടങ്ങാതെ നടന്നു പോകാൻ വേണ്ടി നിങ്ങളുടെ യഥാശക്തി യഥാഭക്തി സംഭാവനകൾ ഈ ഗുരുകൃപയ്ക്ക് ഇതിൻ്റെ അവസാനത്തിൽ കൊടുത്തിട്ടുള്ള ആ അക്കൗണ്ട് ഡീറ്റെയിൽസും ഫോൺ നമ്പറൊക്കെ ഉണ്ട്, അതിലയച്ചു കൊടുത്ത് ഇവരെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ, ഇവരെ സഹായിച്ചാൽ മാത്രമേ ഇത് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. നമ്മുടേതായ ഹിന്ദുക്കളുടെ എല്ലാ സംരംഭങ്ങളും നമ്മളെല്ലാം തന്നെ സഹകരിച്ചും സഹായിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരോടും എളിയ അഭ്യർത്ഥനയാണ്, ഇങ്ങനെയുള്ള സംരംഭങ്ങൾ വളരെ കുറച്ചാണ് നമ്മുടെ ഇടയിലുള്ളൂ. ഇപ്പം ഇങ്ങനെ ഒരു പുതിയ സംരംഭം ഒരാൾ ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളായ ആൾക്കാർ അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങൾ ചെയ്യണം. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും ഇതിന് വേണ്ട സാമ്പത്തിക സഹായം നിങ്ങളുടെ കഴിവിനനുസരിച്ചും നിങ്ങളുടെ ബന്ധുമിത്രാദികളെ കൊണ്ടും ഇതൊക്കെ കാണിച്ച് ഇതിന് ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഇത് കണ്ടിട്ട് കൂടുതൽ കൂടുതൽ ഈശ്വരഭക്തിയും അനസമാധാനവും സന്തോഷവും ശാന്തിയും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിയോം.